ഹബീബിന്റെ വഫാത്തിന് ശേഷമാണ് ശേഷമാണ്ാഹെന്ന് പറഞ്ഞത് ഭരണമേറ്റെടുത്തിട്ട് മുത്തരപി ഞങ്ങൾ വഫാത്തായ ഉടനെത്ത് കൊടുക്കില്ല എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോ അള്ളാഹുവിൻറെ റസൂലിന്റെ കാലത്ത് സ്വത്തിനോടൊപ്പം നിങ്ങൾ ആം മൃഗത്തിന്റെ കഴുത്തിലൊരു കയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പൊ തന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ ഒരുക്കമാണെന്ന് ഇഷ്ടമാണ് അവിടെ നോക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നോക്കുന്നത് ൾ റോമിലേക്ക് സൈന്യമായി നിയോഗിച്ചിരുന്ന ഉസാമത്ത് സൈന്യം പതിനേഴ് വയസ്സുള്ള കൈപിടിച്ചിട്ട് പറഞ്ഞു സുദ്ദീഖേ ഇപ്പൊ വേണോ ഒരു സൈന്യത്തെ അയക്കാനുള്ള സജ്ജീകരണം നമ്മുടെ കയ്യിലുണ്ടോ നിബിതങ്ങൾ വഫാത്തായതല്ലേ ഉള്ളൂ ആ സങ്കടം തീർന്നോ എത്രയോ ആളുകൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പ്രഖ്യാപനങ്ങൾ പറയുന്ന ഒരു വിഭാഗം ഇതിനിടയിൽ അയക്കണോ വേണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് പ്രാപിടിയന്മാരായ പക്ഷികള് എന്നെ അങ്ങ് കൊത്തി വലിച്ചാൽ തന്നെയും മുത്ത് നിപിതങ്ങളുടെ പവിത്രകളായ ഭാര്യമാരുടെ കാലുകൾ ചെന്നായകൾ കടിച്ചു കീറിയാൽ പോലും അള്ളാഹുവിന്റെ റസൂൽ നിയോഗിച്ച സൈന്യത്തെ ഞാൻ ഒറ്റക്കാണെങ്കിലും പറഞ്ഞേക്കുക തന്നെ ചെയ്യുമെന്ന ധീരതയും സ്നേഹവും ഒരുമിച്ച് കാണിച്ച മഹാൻ കൂടിയാണ്ബർഹു ജീവിച്ചിരിക്കുമ്പോൾ ഹബീബിനെ അനുസരിക്കുകയും തങ്ങൾ വഫാത്തായപ്പോൾ പിന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്യണോ എന്ന് ചോദിച്ച റളിയല്ലാഹു അൻഹു നമ്മൾ ആലോചിക്കുക ഹബീബിന്റെ സുന്നത്തുകളെ നബിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞത് ഹബീബ് നമ്മളെ കാണാൻ കൊതിച്ചത് നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മൾ ആചരിക്കുന്നുണ്ടോ ഹദീസുകൾ എത്രയാണ് നമ്മൾ പറയുന്നത് ഞാൻ എന്നെ പറ്റി പറയട്ടെ വാല് പറയുന്നവരെ പണ്ഡിതന്മാരും അല്ലിമീങ്ങൾ മുതരസ്യങ്ങൾ മുച്ചഅലിമീങ്ങൾ എത്ര ഹതീഥുകളാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്നത് അമലെവിടെ അമലെവിടെ നമ്മൾ അമൽ ചെയ്യുന്നുണ്ടോ ഈ മൊഹറമാസം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു വർഷം അള്ളാഹു നൽകുന്ന ആരംഭമാണ് ിൽ തൗബ ചെയ്യാൻ പറ്റാത്തവർക്ക് തൗബ പുതുക്കാനുള്ള മാസമാണ് പരിശുദ്ധമായ മുഹറം അള്ളാഹുവേ ഞങ്ങൾക്ക് നിന്റെ ഹബീബിനോടുള്ള അനുസരണം തമ്പുരാനെ നിന്നോടുള്ള അനുസരണം നൽകണേ തമ്പുരാനെ നിന്റെ വചനങ്ങളിലുള്ള വിശ്വാസം നൽകണേ തമ്പുരാനെ അഹമ്മദ് ലോക പ്രശസ്തനായ ഹബീത് പണ്ഡിതൻ അൻപതിനായിരം ായിരം കിലോമീറ്ററുകൾ ഹദീത്ത് ശേഖരിക്കാൻ വേണ്ടി നടന്ന മഹാനാണ് ഹദീത്ത് പണ്ഡിതന്മാരിൽ പ്രഗത്ഭനും നാല് മധുഹബിന്റെ ഇമാമിങ്ങളിൽ പ്രധാനിയുമായ അഹമ്മദ് തങ്ങളുടെ ശിഷ്യൻ എന്ന് പറയുന്ന എന്നാൽ എന്റെ ഗുരുവാണ് അഹമ്മദ് അന്ന് വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ അന്നത്തെ ഇമാം അഹമ്മദ് നാട്ടിൽ ഇറാഖിൽ വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് തെറ്റായ ഒരു വാദം അന്നത്തെ ആളുകൾ കൊണ്ടുവന്നപ്പോ അതിനെതിരെ പടപൊരുതിയ മഹാൻ അഖലി സുന്നയുടെ ആശയങ്ങൾ അവതരിപ്പിച്ച മഹാനാണ് അഹമ്മദ് അന്ന്യെ പോലെയുള്ള ആളുകൾ ആ മഹാനെ വേട്ടയാടുന്നു നാൽപ്പത് കൊല്ലമാണ് ജയിലിൽ കഴിഞ്ഞത് നാൽപ്പതിനായിരത്തോളം ഹദീദുകളുള്ള മുസ്നദിന്റെ എൻസൈക്ലോപീഡിയ ലോകത്തിന് സമ്മാനിച്ച ലോക പ്രശസ്തനായ മുഹദ് ലക്ഷം ഹദീദോ പത്ത് ലക്ഷമെന്നോ മനപ്പാടമുള്ള അന്ന് ഭരണാധികാരികൾ അവരെ തിരഞ്ഞു നോക്കുകയാണ് ഖുർആൻ സൃഷ്ടിയല്ല എന്നാണ് ഇസ്ലാമിൻ്റെ വാദം അഹ്ലിസുന്നയുടെ വാദം അതാണ് ഖുർആൻ എന്ന അള്ളാഹുവിൻ്റെ കലാം റബ്ബിൻ്റെ സംസാരം സൃഷ്ടിയല്ല നമ്മുടെ മുസഹഫിനെ കുറിച്ചോ പേപ്പറിനെ കുറിച്ചോ ചട്ടയെക്കുറിച്ചോ മഷിയെക്കുറിച്ചോ അല്ല അത് സൃഷ്ടിക്കപ്പെട്ടതാണ് പക്ഷേ ഖുർആൻ എന്ന റബ്ബിൻ്റെ വചനം സൃഷ്ടിയാണ് എന്ന് അന്നത്തെ പിതാച്ചുകാർ വാദിക്കുകയുണ്ടായി അങ്ങനെ വന്നാൽ സൃഷ്ടിക്കപ്പെട്ടത് തിരുത്തപ്പെടണം എന്ന വാദം വരും എന്നാൽ ഖുർആൻ തിരുത്തലുകൾക്ക് വിധേയമാവാൻ പാടില്ലാത്ത ഗ്രന്ഥമല്ലേ അള്ളാഹു അങ്ങനെയല്ലേ പറഞ്ഞത് മഹാനായ മഹാനായ നേതാവ് അഹമ്മദ്ബൻ ഹംബൽ എന്നവർക്ക് ഒളിവിൽ താമസിക്കേണ്ടി വന്നു തൻ്റെ ശിഷ്യന്റെ കൂടെയാണ് താമസം മൂന്ന് ദിവസമായപ്പോൾ ശിഷ്യനോട് പറയുന്നു അഹമ്മദ് പ്രിയപ്പെട്ട ശിഷ്യ എനിക്ക് താമസിക്കാൻ വേറെ ഒരു ഇടം നീ പറഞ്ഞു തരണം എനിക്കിവിടെ നിന്ന് പോവണം ചോദിച്ചു ഗുരു പ്രിയപ്പെട്ട ഉസ്താദെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്തിനാണ് ഇമാമേ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നത് ശത്രുക്കൾ അങ്ങയെ തേടി നടക്കുകയാണ് ഒളിച്ചിരിക്കാൻ ഇവിടെയല്ലേ നല്ലത് പുറത്തിറങ്ങണോ ഇവിടെ തന്നെ തങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഹദീസുകളെ ജീവിതത്തിലേക്ക് പകർത്തിയിരുന്ന മഹാന്റെ മറുപടി വരുന്നത് നിനക്കറിയുമോ എൻ്റെ ശിഷ്യ എൻ്റെ കൈകളാൽ ഞാൻ എഴുതിയ ഹദീസുകൾ മുഴുവനും ജീവിതത്തിൽ പകർത്താവുന്ന ഹദീസുകൾ മുഴുവനും ഞാൻ ഹദീസ് എൻ്റെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് ഇതൊക്കെ പറയണമെങ്കിൽ ധൈര്യം എത്ര വേണം ഒമ്മിനെ പത്തു ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടെന്നാണ് അഭിപ്രായം അല്ല ഏഴു ലക്ഷം ഹദീസ് എന്തായാലും ചെറുതാണോ അത് ചെറുതാണോ അത് ഹതീത്ഥതിന്റെ മച്ചിനോടെ സനതോടെ റിജാലിന്റെ തികാച്ചും എഴലും എല്ലാം പഠിച്ചുള്ള മനപ്പാഠമാണത് അഹമ്മദ് ബിൻ ഹംബൽ എന്നവർ പറഞ്ഞു കുറിച്ച് ഞാൻ എഴുതി വെച്ച ഹതീത്തുകളിൽ ഒരു ഹദീത്ത് ഇങ്ങനെയാണ് ഹിജിറ പോകുന്ന നേരത്ത് മരുഭൂമിയിലൂടെ നിബിജങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ മക്കയോട് അടുത്ത് കിടക്കുന്ന ആ മലമുകളിൽ നിബിജങ്ങൾ മൂന്ന് ദിവസമാണ് ഒളിച്ചു താമസിച്ചത് പിന്നവിടുന്ന് നിബിജങ്ങൾ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഇതെന്റെ കൈ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒളിച്ചോടുന്ന ഘട്ടത്തിലാണ് ആ ഹിജറയിൽ ഹബീബ് മൂന്നേ മൂന്ന് ദിവസമല്ലേ ഒളിച്ചിരുന്നത് ഒരിടത്ത് പിന്നെ ഹബീബ് പോയില്ലേ അതുകൊണ്ട് നിന്റെ വീട്ടിൽ മൂന്നിൽ കൂടുതൽ ഒളിച്ചിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ഹബീബിൻ്റെ സുന്നത്തെടുത്ത് പോവുകയാണ് ഹബീബ് മൂന്ന് ദിവസമല്ലേ ഒളിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് നിന്റെ വീട്ടിൽ സൗകര്യക്കുറവുള്ളത് കൊണ്ടല്ലെന്ന് ഹദീത് പണ്ഡിതന്മാരുടെ നേതാക്കന്മാരിൽ പ്രഗത്ഭനായ അഹമ്മദ് ബുൻ ഹംബലെന്ന മുസ്നദിന്റെ ഇമാം പ്രഗത്ഭരായ പണ്ഡിതന്മാർ കാണിച്ച ഹദീഥികള് ഹബീബിൻ്റെ ചര്യകള് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച ഉദാഹരണങ്ങൾ നമ്മളറിയുമ്പോൾ നാവുകളിൽ പറയേണ്ട സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സുന്നത്തുകൾ കർമ്മങ്ങളിൽ നമ്മൾ എത്രയുണ്ട് കൈ നമ്മൾ കൊണ്ടു നടക്കുന്നത് പ്രവാചകീയ സ്നേഹവും ഹബുർ റസൂലും പറയുമ്പോൾ ഹബീബ് നമ്മളെ കണ്ടാൽ ഇഷ്ടപ്പെടുമോ നമ്മുടെ കൽബിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുനോട്ടമുണ്ടെങ്കിൽ നമ്മുടെ കൽബിൽ കിടക്കുന്ന ദുഷിച്ച അഹങ്കാരങ്ങളും കിബിറിൻ്റെയും ഋജിബിന്റെയും ഏജാബിൻറെയും സ്വഭാവങ്ങൾ കാർ മേഘമങ്ങൾ നമ്മുടെ കൽബുകളിൽ കാണുമ്പോൾ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടുമോ കാർ തൗറിലെ ശുദ്ധീകരിക്കുന്നവരോർക്കുമ്പോൾ നമ്മൾ ഓർക്ക് നമ്മളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ ഓർക്കുമോ ഹബീബിന്റെ ഹിജറയാണ് നമ്മുടെ വിഷയം ഹബീബിന്റെ ഹിജറയോടുകൂടെ നമുക്കും ഒരു ഹിജറയുണ്ട് എന്തൊക്കെയാണോ നിഷിദ്ധമാക്കിയത് അത് നിഷിദ്ധമാക്കുന്നവർ ഹിജറ പോയവരാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി തന്നെ പലിശയെ വിചാരത്തെ മദ്യപാനത്തെ മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നത് അഴിബാദത്തുകളിൽ വീഴ്ച വരുത്തുന്നത് തുടങ്ങി എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് ഹിജറബോവേണ്ടതുണ്ട് എല്ലാം അള്ളാഹുവിന് വേണ്ടി തിന്മകളെന്ന് ഉപേക്ഷിച്ച് നന്മയിലേക്കുള്ള പലായനം നടത്തുമ്പോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടുകാർ ഹിജറയുടെ പാഠം പഠിക്കുമ്പോൾ അവർക്ക് എന്താണ് അതിൽ നിന്ന് എടുക്കാനുള്ളത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടുകാർക്ക് ഹിജറയിൽ നിന്ന് കിട്ടുന്ന പാഠം പാഠം എന്താണ് ഇതാണ് കലാപങ്ങൾ നിറയുന്ന കാലത്ത് ഹറാമും ഹലാലും ഒരുപോലെ കാണുന്ന കാലത്ത് നന്മ ചെയ്യുന്നവർ വളരെ കുറവ് ഇസ്ലാമിന്റെ അച്ചടക്കമുള്ള വസ്ത്രവിധാനം ധരിക്കുന്ന പെണ്ണുങ്ങൾ കുറവ് പുരുഷന്മാർ കുറവ് എബാദത്തിൽ കുറവ് പിന്നോട്ട് നന്മകളിൽ വയ്യോട്ട് അങ്ങനെയുള്ള ഒരു കാലത്ത് ആരാണോ എബാദത്ത് ചെയ്യുന്നത് ഈ ഉമ്മത്തിന് ഫസാദ് വരുന്ന കാലം ഈ ഉമ്മത്തിന് പരീക്ഷണങ്ങൾ വരുന്ന കാലത്ത് ആരാണോ സത്യസന്ധമായി ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത് كهجرة إليا يَنِّ لك هجرة ونورة بوليا وَرَنَّ حبيبنا رسول الله صلى الله عليه وسلم المؤمن من أمنه الناس على أموالهم وأنفسهم والمهاجر من هجر الخطايا والذنوب മുഅ്മിനാനെന്ന് പറയട്ടെ സത്യവിശ്വാസി ആരാണെന്ന് അറിയണോ ലോക മനുഷ്യർക്ക് സ്വന്തം സമ്പത്തിലും ശരീരത്തിലും ആരെപ്പറ്റി നിർഭയത്വമുണ്ടോ അവരാണ് വിശ്വാസി എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരാളെ ആക്രമിക്കില്ല വേദനിപ്പിക്കില്ല കൊല ചെയ്യില്ല രക്തം ചൊരിച്ചിട്ട് നടത്തില്ല അവൻ്റെ സമ്പത്ത് അപഹരിക്കില്ല എന്ന് നിങ്ങൾക്ക് ആരെപ്പറ്റി പറ്റി വിശ്വാസമുണ്ടോ അവൻ മിനാൻ വൽമുജറു മൻഹജറൽ പാപങ്ങളെ ഉപേക്ഷിച്ചവരാരോ അവരാണ് ഹിജറ വന്നവർ എന്ന് പരിശുദ്ധ സൂല ത്ഭുതത്തിന് സാക്ഷിയാവുകയാളിക്ക് വരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി വരികയാണ് മക്കയിൽ നിന്ന് പുറപ്പെട്ടോത്രത്തിലെ കുതിരപ്പുറത്ത് വരുന്നു കിതച്ചു വരുന്നു അതിശക്തമായി ഓടിവരുന്നു മരുഭൂമിയിലൂടെ കാർ തൗറിലെ മൂന്ന് ദിവസത്തെ യാത്രയും കഴിഞ്ഞ് മദീനത്തേക്ക് നടക്കുകയാണ് രണ്ടാഴ്ച നീണ്ടു നിന്ന യാത്രയിലാണ് കാരുണ്യവാനായ റബ്ബിൻറെ കരുണാദൂതായ വസല്ലം മരുഭൂമിയിൽ നിൽക്കുമ്പോൾ സുറാ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ം പ്രഖ്യാപിച്ചിരിക്കുന്നു നൂറൊട്ടകം സാധാരണ ഒട്ടകമല്ലത് ഇന്നത്തെ ഒരു ട്രക്ക് എന്ന് വിചാരിക്കാം അന്നത്തെ ഒരു ഒട്ടകം എക്സ്പെൻസീവായിട്ടുള്ള ട്രക്ക് ഇപ്പൊ ഏതാണ്ട് ഭാരത് ബെൻസോഷ ആ ചെമന്ന ഒട്ടകമാണ് ഈ പ്രഖ്യാപിച്ചത് ചെമന്ന ഒട്ടകമാണ് ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത് നല്ല മുന്തിയ നൂറൊട്ടകം ആർക്ക് ുടെ തല കൊണ്ടുവരുന്നവർക്ക് തീരുമാനം അങ്ങനെയാണ് കൊല്ലപ്പെടാനുള്ള ആളായിരുന്നില്ല മുഹമ്മദ് മുസ്തഫ ഹബീബ് ജീവിക്കണം ഹബീബ് ജീവിക്കണം ലോകത്തിന് വഴി കാണിച്ചു കൊടുക്കണം ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വന്ന ഹബീബിന്റെ നിയോഗം കഴിഞ്ഞിട്ടില്ല ഹബീബ് കൊല്ലപ്പെടാനുള്ളതല്ല സുറാഖത്തവര് മാലിക്ക് പിന്നാലെ വരുന്നുവല്ലോ കാണുമ്പോൾ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുകയാണ് റസൂൽ ഒരറ്റ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് എന്നെ തേടി വരികയാണ് തമ്പുരാനെ ഭൂമിയിലേക്ക് താഴ്ത്തേണമേ താഴ്ത്തേണമേഖേയും അഷറഫ്ൽഖിൻറെയും നേർ പിന്നിൽ വന്നിട്ടാണ് വാളുകൊണ്ട് വെട്ടാൻ ഓങ്ങുന്നത് അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വരുന്നത് അള്ളാഹു തിരിഞ്ഞു നോക്കിയില്ല അതാണ് അത്ഭുതം ആ യാത്രയിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചുണ്ടുകളിൽ ചിന്തകളാണ് ഹബീബ് തിരിഞ്ഞു നോക്കിയില്ല നീ എന്ന് പറഞ്ഞപ്പോഴേക്കും കുളമ്പുകൾ കുതിരയുടെ കുളമ്പുകൾ ഭൂമിയിലേക്ക് താഴ്ന്നില്ലയോ സുറാഖ് നിലവിളിച്ചു ഉറക്ക പറഞ്ഞു അമലുക മുഹമ്മദ് ഇത് നിങ്ങളുടെ പണിയാണെന്ന് എനിക്കറിയാം അള്ളാഹുവിനോട് ചെയ്യുമോ ഞാനുള്ള ഈ വിപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അങ്ങ് അള്ളാഹുവിനോട് ആയിരക്കുമോ ആരാണ് ഈ ചോദിക്കുന്നത് ആരാണോ കൂട്ടം കൂട്ടമായി ഹബീബിനെ ഓടിച്ചത് ആരാണോ ഹബീബിനെയും ഹബീബിന്റെ ആശയത്തെയും പുച്ഛിച്ചു തള്ളിയത് ആരാണോ ഹബീബിനെയും അനുയായികളെയും മൃഗങ്ങളെ തല്ലുന്ന പോലെ തച്ചത് ആരാണോ കരുണാലേശമില്ലാതെ ഈ ദീനിനോട് പെരുമാറിയത് അവരിലൊരാൾമിതിലെ ജുഗോത്രത്തിലെ മാലിക് വാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി ദുആ ദുആ ചെയ്യണം ചെയ്യണം വല്ലാഹി ലാ അലൈക മിൻ അങ്ങയെ കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കില്ല കൊടുക്കില്ലേ എന്നെ രക്ഷപ്പെടുത്തണം മുത്തിനബിതങ്ങൾ കരുണയാൺ ഓർക്കണം ഹബീബിന്റെ ജീവിതം പഠിക്കുമ്പോഴാണ് ആരാണ് ലോകത്തിന്റെ ഗുരുവെന്നറിയുക ലോകങ്ങൾക്ക് കരുണയാണ് നബിയേ നിങ്ങൾ എന്ന് പ്രവാചകരോട് വിശുദ്ധ ഖുർആൻ സുറാഖയോട് സുറാഖ വന്നോളു സുറാഖ വന്നോളു എന്ന് സുറാഖയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഹബീബുന റസൂലുല്ലാഹുലി വസല്ലം സുറാക്കെന്ന് ചോദിക്കുന്നു നബിയേ ഞാൻ മുസ്ലിം ആവാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങെനിക്ക് ഒരു രേഖ എഴുതിത്തരണം ഒരു ഒരു തോൽ കഷ്ണത്തിൽ അങ്ങ് എനിക്കൊരു രേഖ തരണം ഞാൻ അങ്ങേയോട് വിധേയത്വമുള്ളവനായിരിക്കും എന്നെ അങ്ങ് സ്വീകരിച്ചേക്കണം എന്നെങ്കിലും എന്റെ മനസ്സുമാറിയിട്ട് മുസ്ലിമാവണം എന്നെനിക്ക് തോന്നിയാൽ ഈ രേഖ ഞാൻ കാണിച്ചു തരും നബിയേ എന്നെ മറക്കരുത് എഴുതി കൊടുക്ക് കൊടുക്ക് മുസ്ലിം ഒരു ഉപദ്രവമോ അവരിൽ നിന്ന് ഒന്നുമേ സുറാക്ക് ഉണ്ടാവില്ല സുറാഖ സുരക്ഷിതനാണ് എഴുതി കൊടുത്തു ആരാ എഴുതി കൊടുക്കുന്നു എപ്പോഴാ എഴുതി കൊടുക്കുന്നത് മരുഭൂമിയുടെ നടുവിൽ യാത്ര പോകുന്ന പെറും യാത്രയല്ല ഒളിച്ചോടുന്ന യാത്രയാണ് രക്ഷപ്പെട്ടോടുന്ന യാത്രയല്ലോ ഹിജറ അപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്നത് രണ്ട് വളകൾ നിന്റെ കൈകളിൽ നൽകുമ്പോൾ സുറാഖ എങ്ങനെയുണ്ടാകും എന്തായി പറയുന്നത് മകൻ കിസറയുടെ പേർഷ്യൻ രാജാവിന്റെ കൈകളിലെ ആഭരണം എന്റെ കൈകളിൽ വരുമെന്നോ അതേ സുറാക്കാ ഇന്ന് ഇസ്ലാം കൊണ്ട് ഓടുകയാണ് ഞാൻ ഈ ദീനു പൂർത്തിയാക്കും ഇസ്ലാം വിജയിക്കും വിജയിച്ചിട്ട് ഇന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റോം പേർഷ്യൻ സാമ്രാജ്യങ്ങൾ മുഴുവനും ഈ ദീനിന്റെ കീഴിലേക്ക് വരും പേർഷ്യൻ രാജാവിന്റെ സമ്പത്ത് ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക് ബലഹീനരായ ആളുകൾക്ക് മിസ്കീൻമാർക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക് വീതിച്ചെടുക്കാനുള്ള വരുന്ന ഒരു കാലം വിദൂരമല്ല ചോദിച്ചു വിദൂരമല്ലോ അതേ ഹുർമുസ് നോക്കണം പ്രയാസങ്ങളുടെ നടുവിലും മുസ്ലിം ഉമ്മത്ത് പ്രതീക്ഷ കൈവടിയരുത് എന്നുള്ള ആകു പഠിപ്പിക്കുകയാണിവിടെ ഒരിക്കലും 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 നിരാശപ്പെടല്ലേ അള്ളാഹുവിൻ്റെ സഹായം വരുന്നുണ്ട് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ വളരെ ദാരുണമായ കഥകൾ നമ്മൾ അറിയുന്നുണ്ട് ോട് നമുക്ക് ചോദിക്കാൻ തമ്പുരാനെ ശത്രുക്കളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യുന്നു എന്നാലും ഈ ഉമ്മത്തിൻ്റെ പ്രതീക്ഷയുണ്ട് അള്ളാഹുവിന്റെ അലംഘനീയമായ വാക്കുകളാണിത് തിരുത്തലുകളില്ലാത്ത വാക്കുകളാണിത് സൂറത്തു അവൻ്റെ സത്യസന്ധരായ പ്രവാചകന്മാരെ വല്ലദീന സത്യവിശ്വാസികളെയും അള്ളാഹു സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം ഈ ലോകത്ത് സത്യവിശ്വാസികൾക്ക് സഹായം വരുന്നുണ്ട് ോകത്തേക്ക് വരുമ്പോൾ മഷറായിലും മിനി നിങ്ങൾക്ക് റബ്ബിൻ്റെ സഹായമുണ്ട് അള്ളാഹു നമുക്കത് നൽകട്ടെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു നൽകട്ടെ ഇത് പറയുമ്പോൾ നമ്മൾ പറയും എന്തേ റബ്ബിന്റെ സഹായം വരാത്തത് നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴാണ് റബ്ബിന്റെ സഹായം എന്താ റബ്ബ് സഹായിക്കാത്തത് എന്താ റബ്ബിന്റെ സഹായം വരാത്തത് ശത്രുക്കളെ എന്താണ് അള്ളാഹു പിടിക്കാത്തത് ആ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളോട് വളരെ ക്രൂരമായി പിഞ്ചു പൈതങ്ങളോട് പെണ്ണുങ്ങളോട് വൃദ്ധരായ ഉമ്മമാരോട് ഉപ്പമാരോട് പോലും ക്രൂരതയുടെ പരമമായ മൂർത്തികളായി അവർ പെരുമാറുമ്പോഴും എന്തേ റബിന്റെ സഹായം വരാത്തതെന്ന് ചോദിക്കുന്ന മനസ്സുകളോട് ലാഹുവിൻ്റെ മറുപടി സൂറത്തുൽ വളരെ വൈകാതെ തന്നെ വരുന്നുണ്ട് വൈകാതെ തന്നെ വരുന്നുണ്ട് സ്വഹാബി ഒരാൾ വന്ന് ചോദിക്കുന്നത് രണ്ട് മഹാനഗരങ്ങളിൽ ഇറ്റലിയുടെ ഭാഗമായ റോമാ നഗരമാണോ അന്നത്തെ തുർക്കിയുടെ ഭാഗമായ തലസ്ഥാന നഗരിയായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളാണോ ഇതിലേതാണ് അബ്ദുല്ലാഹിബിൻ ആദ്യം മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹിബിൻ പറഞ്ഞു ആ ഇരിക്കുന്ന പെട്ടി പെട്ടിയൊന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു പെട്ടി കൊണ്ടുവന്നു ആ പെട്ടി തുറക്കാൻ പറഞ്ഞു തുറന്നു അതിനുള്ളിൽ നിന്നൊരു കടലാസ് പുറത്തെടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ അള്ളാഹുബിന്റെ റസൂലിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു അയാള് ചോദിച്ചു ടക്കപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി വരികയാണ് നഗരമായ കോൺസ്റ്റാൻഡിനോപ്പിലാണ് ആദ്യം പിടിച്ചടക്കപ്പെടുന്നത് അവിടെയാണ് ഇസ്ലാമിന്റെ കൊടി ആദ്യം നാട്ടപ്പെടുന്നത് സത്യം വിജയിച്ചു വരുന്നത് അവിടെയാണ് പിന്നെയാണ് റോം നഗരം എന്ന് പറഞ്ഞു ഇനി നോക്കണം വിജയം പെട്ടെന്ന് വേണമെന്ന് കൊതിക്കുന്നവരോട് അള്ളാഹുവിന്റെ സഹായം ഇന്ന് വേണമെന്ന് പറയുന്നവരോട് അള്ളാഹു എന്തേ സഹായിക്കാത്തതെന്ന് പടച്ചു തമ്പുരാന പഴിചാരുന്നവരറിയണം അള്ളാഹുവിന്റെ റസൂല് ഈ വാക്ക് പറഞ്ഞിട്ട് കൊല്ലം കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം എണ്ണൂറ് കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം എട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മഹാനായ മുഹമ്മദ് ഫാത്തിഹിന്റെ കൈകളിലാണ് കോൺസ്റ്റാൻറിനോപ്പിൽ പിടിച്ചഴക്കപ്പെടുന്നത് ലഭിജങ്ങൾ പറഞ്ഞിട്ട് എണ്ണൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളിന്റെ വിജയമുണ്ടാകുന്നത് റോമിയ എന്ന ഇറ്റലിയുടെ തലസ്ഥാനമായ റോം സത്യസന്ദേശത്തിന് സാക്ഷിയാവുമെന്ന് ഇസ്ലാമിക പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് വരെ സാധ്യമായില്ല എന്നാൽ എണ്ണൂറ് കൊല്ലമെടുത്ത യാത്രയിൽ അത് സാധ്യമായ പോലെ തന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനം സാധ്യമാവുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് മോമിനീങ്ങൾ സത്യവും നീതിയും ലോകത്ത് പുലരും സമാധാനം ലോകത്ത് പുലരും അക്രമങ്ങളില്ലാത്ത അതിക്രമങ്ങളില്ലാത്ത കൊലപാതകങ്ങളില്ലാത്ത സമാധാനപരമായ ഒരു അന്തരീക്ഷം ലോകരാജ്യങ്ങളിൽ വരുന്നുണ്ട് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയുണ്ട് എന്നാൽ ഹബീബിന്റെ ഹദീസിൽ പറയുന്ന വാക്ക് നോക്കൂ എത്ര കൊല്ലം പുലരാൻ എണ്ണൂറ് കൊല്ലം അടുത്ത നഗരം റൂമിയ ഇപ്പോഴും ആയില്ല അള്ളാഹു നൽകുന്ന പ്രതീക്ഷയിൽ നിന്ന് നിരാശരാവല്ലേ അള്ളാഹു പറയുന്ന സന്തോഷം നടക്കുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ സഹായം വരുന്നുണ്ട് അറിയണം ഒരു ശത്രുവേയും അക്രമത്തെയും അനീതിയെയും ഒരു രാജ്യത്തും ഒരിടത്തും അള്ളാഹു സർവേശ്വരനായി രക്ഷാവ് വെച്ചേക്കുന്നില്ല എന്തുകൊണ്ട് മനുഷ്യൻ അക്രമം കാണിക്കാൻ തുടങ്ങിയാൽ സൃഷ്ടാവ് ഇടപെടുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ കഥ പറയട്ടെ അള്ളാഹുവിന്റെ റസൂലിന് പല ഒട്ടകങ്ങളുണ്ട് ഒന്നിന്റെ പേര് എന്നാണ് വേറെ ഒട്ടകമുണ്ട് കസ്വാ വരുന്നത് ഹിജറ വരുന്നത് ഇത് എന്ന ഒരു ഒട്ടകം ആ ഒട്ടകത്തെ ആരും മറികടക്കാറില്ല ആ ഒട്ടകത്തെ ആരും ഓവർടേക്ക് ചെയ്യാറില്ല ഹബീബിന്റെ ഒട്ടകത്തോടുള്ള ബഹുമാനം കാരണം ആരും ഒട്ടകത്തെ മറികടക്കില്ല അങ്ങനെ ഒരു ഒരു വരുന്നത് തൻ്റെ മെലിഞ്ഞ ഒരു ഒട്ടകപ്പുറത്ത് വന്ന് ഒരു യാത്രയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒട്ടകത്തെ ആരും മറികടക്കാത്ത കാലത്ത് ഹബീബിൻ്റെ ഒട്ടകത്തെ മറികടന്നു ശാപത്തിന്റെ സങ്കടമായി ഓവർടേക്ക് ചെയ്തോ ഹബീബിന് വിഷമമാവില്ലേ ഹബീബിന്റെ ഒട്ടകത്തെ ആരും മറികടക്കാത്തത് നബിയോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്നാൽ സങ്കടമായി കാണുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂറിന്റെ വാക്ക് വരുന്നത് ഇന്ന അല്ലാ മിന അദ്-ദുനിയാ ഇല്ലാ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ദുന്യാവിൽ ഏതൊന്ന് പൊങ്ങിയാലും അതിനെ അള്ളാഹു താഴ്ത്തും ഏതൊന്ന് പൊങ്ങിയാലും അള്ളാഹു അതിനെ താഴ്ത്തും കുറെ കാലം ജയിച്ച ഒട്ടകമാണ് ഇന്നത് തോറ്റിരിക്കുന്നു അള്ളാഹു എല്ലാ ഉയർച്ചക്കും ഒരു താഴ്ച വെക്കുന്നുണ്ട് ഈ ഹദീസിനെ ആലിമീങ്ങൾ ആധുനിക കാലഘട്ടത്തേക്ക് എടുത്തു വെക്കുകയാണ് ഹബീബിന്റെ ഒട്ടകത്തിന്റെ വിഷയത്തിൽ പോലും അതിനെ താഴ്ത്തും എന്ന അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീതിയുടെ അക്രമത്തിൻ്റെ കൊടികൾ താഴുക തന്നെ ചെയ്യില്ലയോ അതിക്രമത്തിൻ്റെ കൊടികൾ താഴുക തന്നെ ചെയ്യില്ലയോ പരാക്രമത്തിൻ്റെയും യുദ്ധത്തിൻറെയും കൊടികൾ താഴുക തന്നെ ചെയ്യും ഉറപ്പാണ് നീതിയും സമാധാനവുമാണ് ലോകത്തുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ പ്രതീക്ഷ കൈവിടരുത് അള്ളാഹുവിൻ്റെ പ്രതീക്ഷയിൽ തന്നെ കഴിയുക പരിശുദ്ധമായ പരിശുദ്ധമായ ഹിജറയിൽ സുറാക്കയോട് പറയുന്ന സുറാഖാ ഈ ഓടുന്ന ഓട്ടം കണ്ട നീ ഇസ്ലാമിനോടുള്ള മതിപ്പ് കുറയണ്ടിറായ കൈകളിലെ വളകൾ നിന്റെ കൈകളിലേക്ക് ചാർത്തപ്പെടും ഇത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് പത്തിലേറെ വർഷം കഴിയുകയാണ് പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു മഹാനായ ഖത്താബ് റളിയല്ലാഹു മഹാനായുവിന്റെ കാലം യുടെ ഭരണാധികാരം തകരുകയും സ്വർണാഭരണങ്ങൾ മുസ്ലിം ലഭിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യൻ കടന്നു വരുന്നു സുറാഖ് അതിനു മുമ്പ് മുസ്ലിമായിട്ടുണ്ട് ഹുനൈൻ യുദ്ധം നടക്കുമ്പോ മക്കാ വിജയം നടക്കുന്നത് ഹിജറയുടെ എട്ടാമത്തെ വർഷമാണ്

അന്ന് നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കുകയാണ് ഈ യുദ്ധത്തിൽ നിങ്ങൾ ശത്രുവാണ് പക്ഷേ നിങ്ങളെ ഒന്നും ആരും ഒന്നും ചെയ്യില്ല മാലിക് അടുത്തു വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബിയേ റസൂലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ മനസ്സുകളിൽ തങ്ങി നിന്നൊരു സത്യം അന്ന് മരുഭൂമിയിൽ എൻ്റെ ഒട്ടകം മൂന്ന് തവണയാണ് ഭൂമിയിലേക്ക് ആണ്ടത് അപ്പോഴെല്ലാം ഞാൻ നിലവിളിച്ചു നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി അന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇസ്ലാം സത്യമാണെന്ന് മദീനയിലേക്ക് ഞാൻ അന്ന് വൈകുന്നേരം തിരിച്ചു ചെന്നിട്ട് അബൂജഹൽ എന്ന അക്രമികളുടെ നേതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് لأمري جوادي إذ تسوخ قوائم أَبَا حَاكَمٍ أما والله لو كنت شاهدا لأمري جوادي إذ تسوخ قوائم علمت ولم تشكك بأن محمدا رسول ببرهان فمن ذا يقاومه أبو جهله يند കുതിരയുടെ കുളമ്പുകൾ ആ മരുഭൂമിയിൽ ആണ്ടുപോകുമ്പോ അത് മണലായിരുന്നില്ല കല്ലുകളുള്ള സ്ഥലമായിരുന്നു മലകളോട് ചേർന്ന സ്ഥലമാണത് പൂഴിയിലല്ല എൻ്റെ കുതിരയുടെ കുളമ്പുകൾ താഴ്ന്നത് ഉറച്ചു നിൽക്കുന്ന മണ്ണിൽ എൻ്റെ കുതിരയുടെ കാലുകളെ ഭൂമി വിഴുങ്ങുന്ന കാഴ്ച അപൂചകലേ നീ കണ്ടിരുന്നുവെങ്കിൽ നിനക്കറിയാം ഇത് മുഹമ്മദ് റസൂലുള്ള അല്ലാൻ്റെ റസൂലാണ് ഇത് കാര്യമാണ് മുഹമ്മദ് നബി നമ്മളോട് നമ്മൾ അന്ധമായ ദേഷ്യത്തിന്റെ പേരിൽ നമ്മുടെ ബഹുദൈവ ആരാധന എതിർത്തതിന്റെ പേരിൽ നമ്മൾ എന്തിനാണ് ശാസ്ത്രവും പുലർത്തുന്നത് സത്യമല്ലേ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അന്ന് അബൂചഹലിനോട് പോയി പറയാൻ ധൈര്യം കാണിച്ച സുറാഖ എട്ട് വർഷം കഴിഞ്ഞതിന്റെ ശേഷം നബിയോട് വന്ന് പറയുന്നു اشهد ان لا اله الا الله واشهد انك رسول الله അള്ളാഹുവല്ലാതെ ആരാധനായി മറ്റൊരു ഡിയറ്റിയും ഇല്ലെന്ന് ഒരും ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് ഹബീബിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സുറാക്ക മനസ്സുള്ളിൽ കൊണ്ടു നടന്ന സത്യം കുറെ കാലം ഓടിവെച്ചു പുറത്തെടുത്തു മുത്തുനബിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അന്ന് ഓർമ്മയുണ്ടോ കൈകളിലേക്ക് നോക്കിയിട്ട് ഈ കൈകളിൽ സുറാഖ നിങ്ങളുടെ കൈകളിൽ പേർഷ്യൻ രാജാവ് അണിയപ്പെടുമെന്ന് മുത്തരുപിതങ്ങൾ പറഞ്ഞ വാക്കുകൾ മുത്തനിപിതങ്ങളുടെ കാലം കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞ് പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ട് പതിനേഴ് കൊല്ലം കഴിഞ്ഞ് ഹബീബ് വഫാത്തായി പത്ത് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ആ വാക്കുകൾ പുലരുന്നത് അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ വായയിൽ തോന്നുന്നത് പറയുന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു മുസ്തഫയെന്ന് അള്ളാഹു സുബാനല്ലേ പരിചയപ്പെടുത്തിയത് ആ പറഞ്ഞ വാക്ക് സംഭവിക്കുമ്പോൾ പതിനേഴ് കൊല്ലം കഴിഞ്ഞു വന്ന ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഭരണാധികാരി വിളിച്ചു വിളിച്ചു വരുന്നു സുറാകൈകളൊന്ന് കൈകളൊന്ന് ശരഫ് ബിൽ ഖനിൽ കതങ്ങൾ പറഞ്ഞു ഓർമയുണ്ടോ സറാഖാ പറയണം അല്ലാഹു അക്ബർ ചൊല്ലിക്കോ സറാഖാ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി അൽദി സലബഹുമാ മിൻ കിസ്റബിനു ഹർമുസ് വ അൽബസഹുമാ സറാഖത ബനമാലിക് അറബിയൻ മിൻ ബനി മിദലജ് മഹാനായ ഉമർ നബറ ഉറഖയാൻ പറയാൻ പറഞ്ഞു ആ കൈകളന്ന് നീട്ടിക്കേ സറാഖാ പറയൂ അല്ലാഹു അക്ബർ സൃഷ്ടാവാണ് ഏറ്റവും വലിയവൻ അലഹമില്ല നിനക്ക് സ്തുതി റബ്ബേ നീയാണ് കിസ്രയുടെ കിസ്റബുന് ഹുർമുസിന്റെ കൈകളിൽ നിന്ന് ഈ ആഭരണം ഊരിയതും

നന്മയാണ് അവസാനം വിജയിക്കുന്നത് നന്മയാണ് വിജയിക്കുന്നത് സത്യമാണ് വിജയിക്കുന്നത് ഇച്ചിരി താമസമെടുത്തു സമയമെടുത്തു അതല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു റസൂർ വസല്ല മരുഭൂമിയുടെ നടുവിലും ഹബീബ് സൊല്ലാഹു വസല്ലം കരുണയാണ് കാണിച്ചത് സ്വന്തം ശത്രുവിനോട് റസൂലാഹിഹു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശുദ്ധീകരുന്നവരുടെ കൂടെ മരുഭൂമിയിലെ യാത്ര തുടരുകയാണ് അള്ളാഹുവിൻ റസൂലിനെ അമിതമായി സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ഉദാഹരണം ഹബീബിന്റെ കൂടെ എത്രയാണ് പ്രയാസം സഹിക്കുന്നത് എന്നാൽ ഹബീബിന്റെ കൂടെ ശാന്തമായി സമാധാനത്തോടെ സത്യം കൂടെയുണ്ടെങ്കിൽ എന്തിനാണ് ഭീഷണികളെ ഭയക്കേണ്ടത് സത്യം കൂടെയുണ്ടെങ്കിൽ എന്തിനാണ് സമ്പത്ത് നഷ്ടം വരുമോ എന്ന് പേടിക്കേണ്ടത് സത്യം കൂടെയാണെങ്കിൽ എന്തിനാണ് ഭയപ്പെടേണ്ടത് ആരെയാണ് ഭയപ്പെടേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സ്നേഹിച്ചത് ഹഖിനെയാണ് ലബിതങ്ങൾ സ്നേഹിച്ചത് അള്ളാഹുവിനെയാണ് സുദ്ധീഖ് എന്നവരെ സ്നേഹിച്ചത് അള്ളാഹുവിനെയും ഹബീബിനെയും ഈ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ ഉദാഹരണങ്ങൾ വരേണ്ട സമയമാണിത് ഈ മുഹറത്തിൻ്റെ ആദ്യ രാത്രിയിൽ ഹിജറയുടെ കഥ പറയുമ്പോൾ ഹബീബിനോടുള്ള സ്നേഹം കൽബിൽ അണപൊട്ടെ അബ്ദുല്ലാഹിബിനു റവാഹ എന്ന സൊഹാബി വരുന്നു ജുമാക്ക് വരികയാണ് പള്ളി മുഴുവനും നിറഞ്ഞിട്ടുണ്ട് അകത്ത് സ്ഥലമില്ല അബ്ദുല്ലാഹിബിൻ എല്ലാവരും കടന്നു വരുമ്പോൾ മദീനയുടെ മിമ്പറിൽ നിന്ന് മുത്തിനി പിതങ്ങൾ പറയുന്ന വാക്ക് കേൾക്കുന്നു ജിലിസൂ എല്ലാവരും ഇരിക്കുക ഇരിക്കുക എന്ന് പറയേണ്ട താമസം നടന്നു വരികയായിരുന്ന അബ്ദുല്ലാഹിബിൻ റവാഹ വഴിയിൽ തന്നെ ഇരുന്നു കേട്ടപ്പോഴേ ഇരുന്നു ഒന്ന് പള്ളിയിൽ കയറി ഇരിക്കാമെന്ന് കരുതിയില്ല ഒന്ന് സ്റ്റെപ്പിൽ കയറിയിരിക്കാം കരുതിയില്ല മുറ്റത്ത് തന്നെ ഇരുന്ന് ചൂടുള്ള പകൽ വെള്ളിയാഴ്ച ദിവസത്തെ നട്ടുച്ച നേരത്തെ ചൂട് കാല് പൊള്ളുന്നുണ്ട് ഹബീബ് പറഞ്ഞില്ലേ ഇരിക്കാൻ ഞാൻ ഞാനിരിക്കുകയാണ് ഇപ്പോഴേ ഇരിക്കുകയാൾ ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു സുഹാബിമാർ നിസ്കാരം കഴിഞ്ഞപ്പൊ നബിയേ റവാഹ അങ്ങ് അങ് എന്ന് പറയുന്നത് കേട്ടപ്പോ അവിടെ ഇരുന്നു നബിയേ അവിടെ ഇരുന്നു ഇത് കേട്ടപ്പോൾ ഹബീബിന്റെ മറുപടി എന്താണ് പറയുന്നത് അവന്റെ റസൂലിനെയും അനുസരിക്കാനുള്ള ഈ നിങ്ങൾക്ക് എന്നും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു ഹദീസ് പറയുന്ന സദസ്സിൽ പറയും ആരും ആരും പറയും ഏതുപോലെ ഹദീസ് എന്ന് ും പോലെങ്ങളുടെ വാക്കുകളാണ് ഹബീബിന്റെ വാക്കുകൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ മറ്റാരും സംസാരിക്കരുത് എന്നല്ലേ ഖുർആൻ പറഞ്ഞത് ولا تجهروا له بالقول ും നിങ്ങളറിയാതെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും എൻ്റെ ഉച്ചത്തിൽ സംസാരിച്ചാൽ അതുകൊണ്ട് ഹദീത് പറയുമ്പോൾ പോലും അവിടെ ഒച്ച വെച്ച് സംസാരിക്കരുതെന്ന് നിഷ്കർഷത പാലിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ അബ്ദുറുൽ ഹദീത്തിനെ പറ്റി പറയുമ്പോ ഹബീബിനെ പറ്റി പറയുമ്പോ മുഖമാകെ ചമന്ന് തുടുത്ത് മഹാനോടെ കണ്ണുകൾ ചമന്നു വരും ചോദിക്കും എന്തിനാണ് ഹബീബിനെ പറയുമ്പോൾ കണ്ണു ചമക്കുന്നത് മഹാനവള് പറയും മുഹമ്മദ് എന്നവരെ ഞാൻ കണ്ടിരുന്നു എത്ര ചിരിക്കുന്ന ആളാണ് എത്ര തമാശ പറയുന്ന ആളാണ് എന്നാൽ അള്ളാഹു പറയുമ്പോൾ കൊണ്ട് ആദരവ് കൊണ്ട് അതോർക്കുമ്പോൾ എൻ്റെ മുഖവും വാടുക എൻ്റെ മുഖവും വിവർണമാവുകയാണ് ഹബീബിനോടുള്ള ബഹുമാനം തുടിക്കുകയാണെന്ന് പറഞ്ഞു ഉമർ ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഹബീബിനെ കുറിച്ച് പറഞ്ഞാലും കരയുമായിരുന്നു ഉമർ എന്നവർ ഹബീബിനെ പത്തു കൊല്ലം സ്നേഹം കൊണ്ട് ഹബീബിനെ സൽക്കരിച്ച സ്നേഹം കൊണ്ട് സേവിച്ച അനസുബിനെ പറയുമായിരുന്നു ഹബീബിന്റെ വഫാത്തിന് ശേഷം എന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാത്ത ഒരു രാത്രി പോലും ഹബീബ് വഫാത്തായതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എല്ലാ രാത്രിയിലും ഹബീബിനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് നൂറ് വയസ്സുവരെ ജീവിച്ച അനസുബിന് മാലിക് ഹബീബിന്റെ കൂടെ ചെയ്ത ചെയ്തത് ചെറിയ കുട്ടിയായിരുന്നത് വഴിയെ നമുക്ക് പറയാം ഉമ്മയുടെ ചരിത്രമുണ്ട് മഹാനായ മാലിക് മഹാനായും നൂറ് വയസ്സാകുമ്പോഴാണ് വഫാത്താകുന്നത് എന്നിട്ട് പറയുന്നു എന്റെ ഹബീബിനെ സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ലാഹുൻ റസൂലിനോടുള്ള ഈ സ്നേഹം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ എന്തെന്നില്ലാത്ത ബഹുമാനം ഇജറയുടെ പാഠങ്ങളിലേക്ക് വരുമ്പോൾ അസ്മാബീബിയെ ഒന്നുകൂടെ അനുസ്മരിക്കുക നാം അബീബിന് ഭക്ഷണം കൊടുക്കുമ്പോ കെട്ടിവെക്കാൻ കയറി കിട്ടാതെ വന്നപ്പോഴാണ് അരപ്പെട്ടയായി ധരിച്ചിരുന്ന ഒരു ബെൽറ്റ് ഉണ്ട് തോലിൻ്റെ ബെൽറ്റ് ആ തോലിന്റെ ബെൽറ്റ് രണ്ട് പാതിയായി ചീന്തിയിട്ടാണ് ഹബീബിന്റെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് അതിൽ ഹബീബിട്ട പേരാണ് അസ്മാ ഇന്ന് മുതൽ നിങ്ങൾ രണ്ട് ബെൽറ്റുകളുടെ ഉടമയാണ് നിങ്ങൾ രണ്ട് ബെൽറ്റുകളുടെ ഉടമയാണ് നിങ്ങൾ ഹിജ്മ ിയെ പിന്തുടരുന്ന സഹോദരിമാരെ ബി വിയോളം നന്മയെ നമുക്ക് സ്നേഹിക്കാനായോ ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയമുള്ള നേരത്താണ് ഒൻപത് മാസം ഗർഭമുള്ള നേരത്താണ് എത്രയോ പടികൾ മേലെ കയറി വേണം സൗർ ഗുഹയിലേക്ക് നടന്നുപോയ നടന്നുപോയല്ലേ മഹതിമാരുടെ യാത്രകളിൽ ഓർക്കണം എത്രയോ പുരുഷന്മാരെ മറികടക്കുന്ന മഹത്വം ഇസ്ലാമിക ചരിത്രത്തിൽ മഹതിമാർക്കുണ്ടല്ലോ എത്രയോ പുരുഷന്മാരവർ മറികടന്നു നബി പറഞ്ഞുവല്ലോ ബിൻ അൻസാരിയ റളിയല്ലാഹു അൻഹാ നടക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ പോലും ുംതരി പോയപ്പോ ഒരു മഹദിയാണ് വാള് പിടിച്ച് ഹബീബിനെ സംരക്ഷണം തീർത്തത് അത് അൻഹാ ഹബീബ് പറയട്ടെ ഞാൻ വലത് നോക്കുമ്പോഴും ഇടത്തോട്ട് നോക്കുമ്പോഴും നസിബാ ബീവി എന്റെ മുമ്പിൽ വാളും ചുഴറ്റി മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഹബീബ് എന്നേക്കും ലോകചരിത്രങ്ങളിൽ മനുഷ്യന്മാർ മറക്കാതിരിക്കാൻ ഹബീബിന്റെ നാവിലൂടെ ഒരു സ്ഥാനം നൽകപ്പെടുകയാണ്

പോയി കിടക്കുന്ന ഖബറിലേക്ക് വിശുദ്ധ സത്യമറിയാനും പഠിക്കാനും കർമ്മങ്ങൾ ചെയ്ത് നശിച്ചു പോകാനിരിക്കുന്ന സൗന്ദര്യത്തിൽ അഹങ്കരിച്ചുകൊണ്ട് അതിൽ മറ്റുള്ളവരെ ആകൃഷ്ടരാക്കിയിട്ട് എന്ത് കിട്ടാൻ നസീബാ അസ്മാഇ ബിവിയുടെ പിൻപുറക്കാരെ നിങ്ങൾ ഓർക്കണം ഓർമ്മയുണ്ടോ ഖാത്തൂൻ ലോക വനിതകളിൽ അതീവ സ്ഥാനീയ സ്ഥാനം അലങ്കരിച്ച മഹതിയാണത് അത് മറ്റാരുമല്ല മറ്റാരുമല്ലീനിന്റെ മണ്ണിൽ പുതുസിന്റെ മോചനത്തിന് എന്തെന്നില്ലാത്ത സന്ധിയില്ല സമരം നടത്തിയൂദ് സങ്കിയുടെ ഭാര്യയാണത് ഖാത്തീ ഖാത്തൂൻ എന്ന മഹതി മഹാനായ നൂറുദ്ദീൻ മെഹ്മൂദ് സങ്കിയുടെ പ്രിയപ്പെട്ട ഭാര്യ അതിന് പിറകെ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭാര്യയാണ് ആ മഹതി യാണ് കൊടുത്തിരിക്കുകയാണ് ഞെട്ടി ഉണർന്ന് പേടിച്ചു ഉണർന്നപ്പോൾ ഭർത്താവ് മെഹ്മൂദ് ജംഗി ചോദിച്ചുവല്ലോ എന്തുപറ്റി എന്തുപറ്റി എന്തേ പേടിച്ചത് പേടിയില്ല സ്വപ്നം കണ്ടതാണോ ഫലം ലൈലി എല്ലാ രാത്രിയിലും എല്ലാഹുവിന് വേണ്ടി നിർവഹിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ രാത്രിയിലെ എൻ്റെ നിസ്കാരം നഷ്ടമായിരിക്കുകയാണ് എൻ്റെ ദിക്റുകൾ നഷ്ടമായിരിക്കുന്നു നേരമായി കഴിഞ്ഞല്ലോ എൻ്റെ രാത്രിയിലെ നിസ്കാരം നിർവഹിക്കാൻ കഴിയാതെ പോയല്ലോ എന്ന് വേദനിച്ച് പേടിച്ച് ഞെട്ടി ഉണർന്ന സഹോദരിമാരെ നിസ്കാരത്തിന് മുമ്പെണീഖാൻ നമുക്ക് പ്രചോദകമല്ലയോ ഇവരൊക്കെ പണ്ഡിതകളായി വളർന്ന മഹാനായ മാലിക് ഇമാം അലേഹിയുടെ പ്രിയപ്പെട്ട മകൾ ഇമാം മാലിക് എന്നവരുടെ മുമ്പിൽ ദർശന ക്ലാസ് നടക്കുമ്പോ ശിഷ്യൻ ഗുരുനാഥൻ ഓതി കൊടുക്കാറാണ് അലൈഹി എന്ന് പറയും ഓതി കൊടുക്കുമ്പോ എന്തെങ്കിലും ഒരു ഹെറക്കത്തോ അക്ഷരമോ തെറ്റിയാൽ വാതിൽ മേൽ മുട്ടുന്നത് കാണാം അപ്പൊ ഇമാമ് പറയും ശിഷ്യനോട് മടക്കി വായിക്കു ഒന്നുകൂടെ വായിക്കേ അപ്പൊ തെറ്റുണ്ടായിരിക്കും ആരാണ് ഈ വാതിൽ മുട്ടുന്നതെന്നറിയുമോ വിവാഹപ്രായം എത്തിയിട്ടില്ലാത്ത തന്റെ ചെറിയ മോള് ആ മോളാണ് മാലിക് എന്നവരുടെ ആയിരക്കണക്കിന് ഹദീത്തുകൾ കിടക്കുന്ന ചർച്ച കിടക്കുന്ന ഫിഖഹിന്റെ ഗ്രന്ഥം മുഴുവനും മനഃപാഠമാക്കിയിരിക്കുന്നത് മഹാനായ മാലിക് ഇമാമിന്റെ മോൾ മോൾഹു നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം തന്നു നമ്മുടെ വഫിയ കോളേജ് അല്ല അസലത്തിന്റെ പേരെന്താ നമ്മുടെ വഫിയ കോളേജില്ലേ കോമ്പാറ കോമ്പാറയിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ എസ് എസ് എൽ സി കഴിഞ്ഞ് എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ് നല്ല വഫിയകളായി പണ്ഡിതകളായി വളർന്നു വരാനുള്ള സംവിധാനം നമ്മുടെ കോമ്പാറയിൽ തൊട്ടടുത്ത് പ്രവർത്തനം നടക്കുന്നു എത്രയോ കഷ്ടപ്പാടിലൂടെ വളരെ പ്രയാസപ്പെട്ട് നടക്കുന്ന ആ സ്ഥാപനം എന്തിന് നമ്മുടെ പരിസരത്തുള്ള പെൺകുട്ടികൾ വന്ന് അവിടെ പഠിക്കുന്നുണ്ടോ ദൂരങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന മക്കളുണ്ടവിടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടയോ നമ്മുടെ മക്കളിൽ ആലിമച്ചുകളും ഹാഫിത്തുകളും വേണ്ടയോ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ചാരിത്രം സംരക്ഷിക്കാൻ മനുഷ്യൻ മൃഗമായി മാറാതിരിക്കാൻ അള്ളാഹുവിന്റെ ദീനിനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ച സ്നേഹം നമുക്കുണ്ടോ ഹിജറയെ പറ്റി പറയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഹിജറ ഇതൊക്കെയല്ലയോ അൻഹ കൊല്ലമാണ് പാണ്ഡിത്യം പാണ്ഡിത്യം കൊണ്ട് കൊണ്ട് ചരിത്രം കൊല്ലം കൊല്ലം ഹബീബിന്റെ വഫാത്തിന് ശേഷം ദർസ് നടത്തിയ മഹതിയാണ് സൊഹാബിയൾക്ക് പഠനം നടത്തിയ മഹതിയാണ് ആയിഷത്തു അൻഹ ഫാത്തിമ അൻഹ ഫാത്തിമ ബീവിയുടെ പ്രത്യേകത ആയിഷ ബീവി പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട വാപ്പ എങ്ങനെയാണോ ആ ഉപ്പയെ അങ്ങനെ അങ്ങനെ ജീവിതത്തിലേക്ക് പകർത്തിയ മോളാണ് ഫാത്തിമ തുറായി പറയട്ടെ അള്ളാഹുവിന്റെ റസൂലിനോട് അതേ സാദൃശ്യമുണ്ടായിരുന്ന ഹബീബിന് അങ്ങനെ ജീവിതത്തിലേക്ക് പകർത്തിയ ഒരാളെ ഫാത്തിമയോളം ഞാൻ കണ്ടിട്ടില്ല ഹബീബിന്റെ വാക്കുപോലെ ഫാത്തിമയുടെ വാക്കുകൾ ഹബീബിന്റെ സംസാരം പോലെ വസ്ല്ലം

പിൻപറ്റുന്നവർക്ക് എവിടെ എവിടെയാണ് വെളിച്ചം ലഭിക്കുക അബൂലഹബിന്റെ ഭാര്യ ഉമ്മ ജമീലിനെ പിൻപറ്റുന്നവർക്ക് എവിടെയാണ് വെളിച്ചമുണ്ടാവുക പ്രിയപ്പെട്ട നമ്മൾ പിൻപറ്റേണ്ടത് അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് ഈമാനിൽ ഈമാനിൽ തരട്ടെ തരട്ടെ ആമീൻ ഹിജറയെ പറ്റി പറയുമ്പോൾ മക്കളെ രക്ഷിതാക്കൾ കടപ്പാടുണ്ട് രക്ഷിതാക്കളെയും മക്കളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹിജറ അതെവിടെയാണ് മുത്തിനബി ഞങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ വീട് വളഞ്ഞിട്ടുണ്ട് ശത്രുക്കൾ ആ പുതപ്പിൽ കയറാൻ അവിടെ ഇരിക്കാൻ അവിടെ കിടക്കാൻ ആരാണ് കാണിച്ചതെന്നറിയുമോ പത്ത് വയസ്സോ അതിൽ അതിൽ താഴെയോ അതിന് മീതയോ തൊട്ടടുത്ത് പ്രായമുള്ള അലിയുബിന് ചെറുപ്പക്കാരനാണ് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ഹബീബിന്റെ കൂടെ ജീവിച്ച നബി തങ്ങളുടെ കൂടെ ഈ സംഭവം നടക്കുമ്പോൾ ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ടോ വയസ്സ് പ്രായമുള്ള മഹാനായ അലിയുബിന് മുത്ത് നിപിതങ്ങളുടെ പരിശുദ്ധമായ വിരിപ്പിൽ കിടക്കുന്നത് അബീബിന്റെ വിരിപ്പിൽ എന്താണെന്ന് അറിയോ ശത്രുക്കൾ നബിയാണെന്ന് വിചാരിച്ച് വെട്ടാൻ സാധ്യതയുണ്ട് കൊല ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാലും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു

നേർക്കുനേരെ വിശ്വസിച്ചു അലി നേർക്കു എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് മക്കളെ ദീനിന്റെ ചുറ്റുപാടുകളിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന കൂടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ വിശുദ്ധ ഖുർആനും ജീവിതവും ചരിത്രവും പഠിപ്പിക്കുക അവർക്ക് ദീനും മഹ്ലാക്കും പഠിക്കട്ടെ മാതാപിതാക്കളെ മക്കൾ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മാതാപിതാക്കളോട് നിങ്ങൾ മക്കളെ നോക്കണം എന്നും പറഞ്ഞു അതല്ലേ അത്ഭുതം മക്കളെ ചെറുപ്പക്കാരെ ചെറിയ പ്രായമുള്ള നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ദീനി വിദ്യാഭ്യാസം കൊടുക്കിൻ അലി മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ വിശ്വാസത്തിന്റെ വെളിച്ചം നമ്മുടെ മക്കളുടെ കൽബിലുണ്ടാവട്ടെ അവർ നല്ലവരായി വളരട്ടെ രാജ്യത്തിനും ജനങ്ങൾക്കും സമുദായത്തിനും അഭിമാനമായി വളരുന്ന മക്കളാവട്ടെ അവര് ചെറിയ കുട്ടിയോടാണെന്ന് ചോദിച്ചത്

അത് വേദം നൽകപ്പെട്ട ആളുകളുടെ ഭാഷയാണ് നിങ്ങൾ പഠിക്കണമെന്ന് ആ കുട്ടിയോട് പറഞ്ഞപ്പോഴേക്കും സ്കൂളുകളില്ലാത്ത കാലം മദ്രസകളില്ലാത്ത കാലം പാഠശാലകളില്ലാത്ത കാലം ഓത്തുപള്ളികളില്ലാത്ത കാലം ഓൺലൈൻ ട്യൂഷനുകളില്ലാത്ത കാലം വീഡിയോ കോൺഫറൻസിൽ പഠിക്കാൻ പറ്റാത്ത കാലം പറയട്ടെ പതിനേഴ് ദിവസം കൊണ്ടാണ് ഞാൻ ആ ഭാഷ ഭാഷ ഇത് ഒരു ഒരു ദിവസം കൊണ്ട് ചെറിയ കുട്ടി മക്കൾക്ക് പഠിപ്പിക്കണം എന്ന് പറയാൻ ഹബീബിന്റെ ജീവിതത്തിൽ ഈ ഒരു ഉദാഹരണം മാത്രം പോരെ ഹബീബ് റസൂൽ മുമ്പിലേക്ക് ഒരു വാപ്പ ഒരു കുട്ടിയെ കൈപിടിച്ചു കൊണ്ടുവരുന്നു വാപ്പയാണ് കുട്ടി ആരാണെന്നറിയുമോ എട്ട് വയസ്സുള്ള കുട്ടിയാണത് അത് അബ്ദുല്ലാഹിബിൻ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ മുത്തിനബിക്ക് ചെയ്യാൻ എന്താണ് ബൈ അത് കൈ പിടിച്ചിട്ട് പറയുകയാണ് റസൂലേ അങ്ങേക്ക് വാക്കു തന്നു അങ്ങയുടെ കൂടെയുണ്ട് വിശ്വസിച്ചു നബിയെ അടിപതറാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കും നബിയെ ഇത് പുരുഷന്മാർ നബിയുടെ കൈ കൈപിടിച്ച് ബയ്യത്തു ചെയ്യും സഹോദരിമാർ മാറി നിന്ന് ഹബീബിന് വാക്കാൽ ചെയ്യും റസൂലിനെ

ബൈഅത്ത് നടക്കുമ്പോൾ പോലും ഒരു അന്യ സ്ത്രീ ഹബീബിനെ തൊട്ടിട്ടില്ല അലൈഹി വസല്ലം മുത്തായ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഈ കൊച്ചുകുട്ടിയെ കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഈ കൊണ്ടുവരുന്നത് എട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ ബൈഅത്ത് എന്നത് എത്തുന്നത് ആണ് അതൊരു ട്രീറ്റിയാണ് അതൊരു എഗ്രിമെൻ്റ് ആണ് അത് ഉൾക്കൊള്ളാനുള്ള പ്രായമുണ്ടോ എട്ട് വയസ്സായ കുട്ടിക്ക് ഇല്ലെന്നറിയാം എന്നാലും വാപ്പ് കൊണ്ടുവരുന്നത് അബ്ദുല്ലാഹിബിന് സുബൈർ എന്ന കുട്ടിക്ക് ഹബീബിനെ ഒന്ന് കാണണം ഹബീബിന്റെ കൈപിടിക്കണം വൈ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവണം ഈ മാനിൻ്റെ വെളിച്ചം ഹബീബിൻ്റെ കയ്യിലൂടെ പ്രസരിക്കണം ഹബീബിനെ പരിചയപ്പെടുത്തണം നമ്മൾ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ കൈകളിലേക്ക് നമ്മുടെ മക്കളെ കൈപിടി അവർ ദ്വാരപ്പിക്കാൻ കൊണ്ടുപോകുന്ന പോലെ പണക്കാട് സയ്യിദന്മാരടക്കം സയ്യിദന്മാരുടെ മക്കളെ കൈപിടിച്ച് പുണ്യം കിട്ടാനും വേണ്ടിയും കൊണ്ടുപോകുന്നത് ഇസ്ലാമിക ചരിത്രങ്ങളിൽ മുൻഗാമികൾ ചെയ്ത പാരമ്പര്യമാണ് ഹബീബിന്റെ ഹബീബിന്റെ മുമ്പിൽ കുഞ്ഞിനെ കൊണ്ടുവരുന്നത് കിട്ടാനാണ് റസൂൽ ആ കുട്ടിയെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു കുട്ടിയുടെ തലയിൽ ദുആ ആ ആ ആ പാഠമാണ് ഈമാനിന്റെ വെളിച്ചമാണ് വെളിച്ചമാണ് കുഞ്ഞുനാളിൽ ഹബീബിനെ പരിചയപ്പെട്ടതിന്റെ തന്റെ ജീവിതത്തിന്റെ ൾ വന്നപ്പോ അബ്ലാഹിബിൻ ജീവിച്ചിരിക്കുന്ന കാലം അസ്മാ ബിവിക്ക് നൂറ് വയസ്സ് കഴിഞ്ഞ കാലത്ത് മഹതിയായ ബീവിയുടെ കൂടെ ഇസ്ലാമിന്റെ സത്യപന്ധാവിൽ ഉറച്ചിന്നിട്ട് അധർമ്മത്തിന്റെ ശക്തികളോട് കാാലയത്തിന്റെ ഉള്ളിൽ ബന്ധിതനായിട്ട് പോലും പടപൊരുതി മരിക്കാൻ തയ്യാറായ എന്നവർ കൊച്ചുനാളിൽ ഈമാനിന്റെ വളിച്ച ഹൃദയത്തിൽ കിട്ടിയപ്പോഴാണ് അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കണം റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെ അല്ലാഹു ഈമാനു കൊണ്ട് ആദരിച്ചു അത് ഹബീബിന്റെ പുതിയ പിളയാണ് ഹബീബിന്റെ കസിൻ ഹബീബിന്റെ കൂട്ടുകാരനാണ് ഇസ്ലാമിന്റെ ഖലീഫമാലിൽ നാലാമത്തെ ആളാണ് ഒരു നഗരമുണ്ടെങ്കിൽ ആ നഗരം ഹബീബാണെങ്കിൽ ആ നഗരത്തിലേക്കുള്ള കവാടമാണ് അതുകൊണ്ട് മക്കൾക്ക് എൽമ പഠിപ്പിക്കണം എൽമ പഠിപ്പിക്കുക മഹാനായ അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് തരീഖത്തിന്റെ മുറബികളായ ആളുകൾക്ക് നേതാവായി വന്ന കുച്ചുബുകൾക്ക് കുത്തുബായി വന്ന മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് മഹാനവറുകൾ ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് എൽമന്വേഷിച്ചു കൊണ്ടുള്ള യാത്രയാണ് ആ യാത്രയിൽ മരുഭൂമിയിലൂടെ പോകുമ്പോൾ നാൽപ്പത് വെള്ളി നാണയം പ്രിയപ്പെട്ട ഉമ്മ കുപ്പായത്തിന്റെ എവിടെയോ സൂക്ഷിച്ചു കൊടുത്തിട്ടുണ്ട് എൽമ പഠിക്കുന്ന മോനെ ചെലവിനുള്ള പൈസയാണത് മരുഭൂമിയിൽ വെച്ച് കൊള്ള സംഘം അവരെ കൊള്ളയടിക്കുമ്പോൾ ആ ചരിത്ര പുറകൾ സ്വന്തം കിതാബിൽ രേഖപ്പെടുത്തുകയുണ്ടായി അന്ന് കൊള്ള സംഘത്തിന്റെ ആൾ ചോദിച്ചു നിന്റെ കയ്യിൽ എന്തുണ്ട് ആരും ഇല്ല ഇല്ല എന്ന് പറയുമ്പോ എൻറെ കയ്യിൽ നാൽപ്പത് ദീർഘമുണ്ട് അവരത്ഭുതപ്പെട്ടു അടുത്ത ആള് ചോദ്യം ചെയ്ത് എൻ്റെ കയ്യിൽ എന്തുണ്ട് നാൽപ്പത് ദിർഹമുണ്ട് എവിടെ എന്റെ കുപ്പായത്തിൽ ഇവിടെ ഇതാ തുന്നി വെച്ചിട്ടുണ്ട് എന്റെ ഉമ്മ മോനെ നീ എന്താണ് സത്യം പറയുന്നത് എന്റെ ഉമ്മയോട് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മോനെ നുണ പറയരുത് മോനെ കളവ് പറയരുത് ആ വാക്കാണ് ഞാൻ ഇവിടെ പാലിക്കുന്നത് എന്ന് ആ ചെറിയ കുട്ടിയായ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി അസീസ് കുട്ടിയായിരുന്ന കാലത്ത് ആ സത്യം പറഞ്ഞതിൽ പിന്നെയാണ് കൊള്ളത്തലവനടക്കം ആ കൊള്ള സംഘത്തിലെ മുഴുവൻ ആളുകളും ഈ പിഞ്ചു പൈതൽ തന്റെ ഉമ്മയോടുള്ള വാക്ക് പാലിക്കാൻ ഇത്ര സത്യസന്ധത കാണിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സത്യസന്ധത പാലിക്കാനും വാക്ക് പാലിക്കാനും നാം എത്ര കടപ്പെട്ടവർ ഞാൻ മടങ്ങി കൊള്ള സംഘത്തിന്റെ നേതാവ് പറയുമ്പോ കൂടെയുള്ള ജൂനിയർ കള്ളന്മാർ മുഴുവനും നീയായിരുന്നു ഞങ്ങളുടെ കള്ളത്തരത്തിലെ നേതാവെങ്കിൽ ഇനി തൗബയിലെ നേതാവും നീ തന്നെയാണ് ഞങ്ങളും തൗപ ചെയ്യുന്നു ആ കൊള്ള സംഘം മുഴുവനും തൗപ ചെയ്ത് മടങ്ങിയത് ഒരു കുട്ടിയുടെ സത്യസന്ധതയാണ് നമ്മുടെ മക്കൾക്ക് ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ മോനെ നോടെ പറയരുത് കളവ് തിന്മയിലേക്ക് നയിക്കും തിന്മയാണ് അപകടത്തിലേക്ക് നയിക്കുന്നത് അതാ ഫുജൂർ പിന്നെ നരകത്തിലേക്കാണ് നയിക്കുന്നതെന്ന് സത്യസന്ധതയുടെ പാഠം നമ്മുടെ ഉമ്മമാർ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോത്ത ജീലൻ ആദ്യത്തെ പാഠശാല ഉമ്മയാണ് ആ ഉമ്മ എന്ന പാഠശാല നന്നായാൽ പിന്നെ അവിടുത്തെ ഗ്രാജുവേറ്റുകൾ മുഴുവനും സത്യസന്ധരാണ് അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ നമ്മുടെ മക്കൾക്ക് ഈമാനും അച്ചടക്കവും നൽകട്ടെ നല്ലവരാക്കി മാറ്റി തരട്ടെ തരട്ടെ കൺകുളിർമയുള്ള മക്കളാക്കി ഹബീബിന്റെ യാത്രയിൽ നടക്കുന്നു ആരെയാണത് ഹസീബ് അൽ അസ്ലമി എന്ന് പറയുന്ന ആൾ മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ പുത്തൻപള്ളിയുടെ ഒരു നൂറ് രൂപയുടെ കൂപ്പൺ ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത്ര ബൊക്കെ ഉള്ളൂ വരണ്ട മാഷാ അല്ല പച്ച നാളുകളുണ്ടെങ്കിൽ ഒരു ഓരോ കൂപ്പൺ എടുത്തിട്ട് വാങ്ങിക്കണേ രസാക്കുമ്പോൾ നമ്മുടെ ഷാഹുക്ക് ആലപ്പുഴയിൽ നിന്നായി വന്നിട്ടുള്ളത് മാഷാ അല്ല എൻ്റെ വളരെ ഇഷ്ടപ്പെട്ടൊരു സുഹൃത്താണ് اللهم اعفيت وسلام على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه نورك تشليقول اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه കൈ ഒന്ന് പൊക്കി നോക്കി നല്ല റാഹത്തിണ്ടാകുന്നത് ചെറിയൊരു എക്സസൈസാണ് നമ്മൾ ചില വേദലൊക്കെ ചെയ്യാറുണ്ട് നല്ല റാഹത്ത് തോന്നും അവനാൻ സ്വന്തം കൈ പൊക്കല്ലേ അതിന് വിഷുക്കൊന്നുമില്ല എല്ലാവർക്കും ഹം ഇല്ല ഹംദില്ല ഏ കാലൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി തരിപ്പൊക്കെ മാറിയായിരുന്നുള്ളൂ ഹംദല്ലില്ല ഹംദില്ല ജസാക്കുമുള്ള നിങ്ങൾ ഒരുപാട് നേരം ഇരുത്തി വിഷമിപ്പിക്കാൻ ആഗ്രഹമല്ലേ ഇൻഷാല്ല വളരെ വൈകാതെ തന്നെ വിഷയങ്ങൾ ഒന്ന് കരക്കണിയിക്കുക മാത്രമാണ് വിശുദ്ധ നബിയുടെ മദീനയിലേക്ക് എത്തിയിട്ട് നമുക്ക് വിഷയം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അഷ്റഫുൽ മരുഭൂമിയിലൂടെ അത്ര പോകുമ്പോൾ ഒരാളെ കണ്ടുമുട്ടുന്നു ഹബീബ് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ വചനം കേൾപ്പിക്കുന്നു ആരെയാണത് നടുവിലാണ് ഒരാളെ കാണുന്നത് എൺപത് വീടുകളുണ്ട് ആ പരിസരത്ത് മുത്തനിബിതങ്ങൾ ഏറ്റവും വലിയ പ്രയാസത്തിലാണ് പോകുന്നത് ആ പ്രയാസത്തിന്റെ നടുവിൽ ബുറൈദയോട് സത്യം പറഞ്ഞു കൊടുത്തപ്പോൾ ബുറൈദ പറഞ്ഞു അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന പ്രതിസന്ധിയുടെ നടുവിലാണ് വെളിച്ചത്തിലേക്കാളെ ക്ഷണിച്ചത് റസൂല ൈ വസല്ലം എൺപതോളം വീട്ടുകാരായിരുന്നു അവര് അന്നത്തെ രാത്രി നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഹദീത്തിൽ കാണാം ആ വീട്ടുകാർക്ക് ഇമാമായിട്ട് ഇമാമായി നിസ്കരിച്ചു നിസ്കാരം മദീനയിൽ എത്തിയതിന്റെ ശേഷമാണ് എന്നാൽ വഴിയിലെ ഇഷ നിസ്കാരം നടന്നു ബുറൈദർ അള്ളാഹുവിന്റെ കൂടെയുള്ള എൺപത് വീട്ടുകാർക്ക് മരുഭൂമിയുടെ നടുവിൽ വെച്ച് ഹബീബി ഇമാമായി നിന്ന് നിസ്കരിച്ചു ത് മരിക്കുന്ന അവസാനത്തെ സെക്കൻഡ് വരേക്കും നാവ് തളരുന്നത് വരേക്കും അവസാനമായി ഹബീബ് പറഞ്ഞ വാക്കുകളിലുണ്ട് അസ്വല ും നിസ്കരിക്കണേ നിസ്കരിക്കണേ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സംരക്ഷിക്കണേ അടിമകളോട് നന്നായി പെരുമാറണമേ എന്ന് അവസാനത്തെ സെക്കൻഡിൽ എത്ര നേരമാണ് അവസാന സെക്കൻഡുകളിൽ ഹബീബ് റസൂല്ലാമ തങ്ങൾ ചൊല്ലിയതെന്നറിയോ നാവ് കുഴയാൻ പോവുകയാണ് ാണ്ഹുമായ നബിയുടെ നാവ് കൊണ്ട് പറയാൻ കഴിയാതെ ആവുന്നതുവരേക്കും ഹബീബ് പറഞ്ഞുകൊണ്ടേയിരുന്നു അസ്വലാ നിസ്കാരം നിലനിർത്തണേ اللهم اجعلنا من الله ം നിലനിർത്തുന്നവരാക്കി തരട്ടെ അത് നഷ്ടപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ സ്തംഭമാണ് നഷ്ടപ്പെടുന്നത് നമ്മളും അള്ളാഹു തമ്മിലുള്ള ബന്ധമാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ മടിക്കുകയാണെങ്കിൽ नू 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 ും നിസ്കാരം നിലനിർത്തേണമേ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറേണമേ അവസാനത്തെ ഉപദേശമാണത് നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറണേ അവരെ വിഷമിപ്പിക്കരുതേ നിങ്ങൾ നിസ്കാരം നിലനിർത്തേണമേ എന്ന് നാവ് കൊഴയുന്നവരെ ഹബീബ് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് നമ്മുടെ ഉമ്മയായ ഉമ്മു ഉമ്മുസലറു അതായിരുന്നു റസൂലുള്ള നന്മ അറിയിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും എത്ര കണ്ട് നമുക്ക് സമയം കിട്ടാറുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഇരുന്നിട്ട് വെറുതെ കൊത്തി തിന്ന് കൊത്തി സഭ്യം പറഞ്ഞ് ചീത്ത വിളിച്ച് പണ്ഡിതന്മാരെയും ദാഴിമാരെയും പ്രബോധനം ചെയ്യുന്നവരെയും ദീനിനെയും ഹസൂറുല്ലാനേയും ഒക്കെ പഴിചാരുമ്പോൾ ചിരിച്ചു നോക്കി നിൽക്കാനും കൂടെ ചിരിക്കാനും സമയം കണ്ടെത്തുന്ന നേരത്തൊന്നു ഓർക്കേണമേ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അമൂല്യമായ നിമിഷങ്ങളാണ് നമ്മൾ ശിക്ഷ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് ലാഹുനെ സൂക്ഷിക്കണ്ടയോ ലാഹുനെ സൂക്ഷിക്കണ്ടയോ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന നേരം ഈ ലോകവും അതിലുള്ള സർവ്വതും നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നതിന് തുല്യമാണത് ഹബീബിന്റെ ആ മാതൃകയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പരിശുദ്ധമായ മുഹറം പുലർന്നിരിക്കുകയാണ് ജീവിതത്തിലേക്ക് ഒരായുസുകൂടെ അള്ളാഹു നൽകുമോ ആർക്കറിയാം ഈ സദസ്സിൽ നിന്ന് പറയുന്ന ഞാൻ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളിൽ പലരുടെയും അജലുകൾ നമ്മുടെ റെക്കോർഡുകളിൽ എന്നാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഡേറ്റ് എന്ന് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മരണം അള്ളാഹുവിനറിയാമല്ലോ ഈ ഇരിക്കുന്നവരിൽ ചിലരുടേത് ഇന്നായിരിക്കാം നാളെയാവാം ഈ ആഴ്ച മരിക്കുന്നവർ ഇക്കൂട്ടത്തിൽ ഈ മാസം മരിക്കുന്നവർ ഇക്കൂട്ടത്തിൽ ഉണ്ടാകാം ഈ വർഷാവസാനമാകുമ്പോഴേക്കും മരിക്കാൻ പോകുന്നവർ നമ്മളിൽ കാണില്ലേ അല്ലാഹുലേക്ക് തോപ്പ ചെയ്തോ ഹൃദയം കൊണ്ട് മടങ്ങിയോ നാവ് കൊണ്ട് മടങ്ങിയോ കർമ്മം കൊണ്ട് മടങ്ങിയോ ഇല്ലെങ്കിൽ മടങ്ങാനുള്ള നേരമാണിത്

ബറക്കത്ത് യും ചെയ്യുന്നത് സന്തോഷമാണെന്ന് ഹബീബുന ബറക്കത്ത് നൽകട്ടെ ലോകപ്രസിദ്ധനായ ഒരു വായ് പറഞ്ഞിരുന്ന പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ മുൻഗാമികളിൽ വലിയ വായലാൻ ഒരൊറ്റ വാലിൽ തന്നെ നൂറ്റൻപതും ഇരുന്നൂറും ആളുകൾ ഷഹാദത്ത് ചൊല്ലിയിരുന്ന വായല് കുറ്റവാളികൾ പൊട്ടിക്കരഞ്ഞു തൂപ ചെയ്തിരുന്ന വായൽ മഹാനായ അബുൽ ഫറജ് ജൗസി അലൈഹി മഹാൻ പറയുമായിരുന്നു തന്റെ ജീവിതം അവസാനിക്കാൻ പോകുമ്പോൾ ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ മരിക്കുകയാണെങ്കിൽ ആ മരണം എനിക്ക് വേണ്ടായിരുന്നു ഇരുപത് കൊല്ലം മുമ്പ് ഇന്ന് ഞാൻ അള്ളാഹുനറിയുന്നതിൻ്റെ പത്തിലൊന്നേ ഞാൻ അന്ന് അള്ളാഹുനെ പറ്റി അറിഞ്ഞിട്ടുള്ളൂ ആ ഇരുപത് കൊല്ലം കൂടുതൽ ജീവിച്ചത് കൊണ്ടല്ലേ എനിക്കറിയാൻ പറ്റിയത് അതുകൊണ്ട് ജീവിതം എപ്പോഴും വറക്കത്താണ് ഇങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കാൻ പറ്റാതെ തൗപ ചെയ്യാതെ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാതെ ഈ ഒരു നാൾ തന്ന ദിവസം തന്ന ജീവിതത്തിൽ ആയിഷ് തന്ന അള്ളാഹുവിനോട് നന്ദി പറയാതെ ഈ ജീവിതം അടിച്ച് പൊളിച്ച് തീർത്ത് നാളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ അത് ഇരുട്ടറയായി മാറുകയാണെങ്കിൽ എന്തൊരു നഷ്ടമാണ് മമ്മിനെ എന്തൊരു നഷ്ടമാണ് അതുകൊണ്ട് ഹൈറുഖും നിങ്ങളിൽ ഏറ്റവും നല്ലവർ മൻസ്വലുഹു നിങ്ങളുടെ കർമ്മങ്ങൾ നന്നായവരും ആയുസ് വർദ്ധിച്ചവരുമാണ് അള്ളാഹു നമുക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തരട്ടെ അതിന് കാരണം മാതാപിതാക്കളെ നോക്കലാണ് കുടുംബ ബന്ധം ചേർത്തലാൻ അപ്പോഴാണ് ആയുസ് വർദ്ധിക്കുകയുള്ളൂ അള്ളാഹു നമുക്ക് ആയുസ്സിൽ വർധനവ് നൽകട്ടെ ഉള്ള ആയുസുകളിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ ആ മീൻ മീൻ മഹാനായ അബുൽ ഫറജ് ഇബിനുൽ ജൗസി തങ്ങൾ പറഞ്ഞു റസൂലിനോട് ഖുർആൻ പറഞ്ഞല്ലോ ചോദിക്കാൻ എനിക്ക് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ എന്ന് നബിയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണം അറിവ് വർദ്ധിക്കണമെങ്കിൽ ആയിസ് വർദ്ധിക്കണം അപ്പോഴല്ലേ അറിവ് വർദ്ധിക്കുകയുള്ളൂ അറിവ് വർദ്ധിക്കണമെങ്കിൽ ആയിസ് വർദ്ധിക്കണം അതിനാൽ എനിക്കിപ്പോഴേ മരിക്കണം എന്നല്ല പറയേണ്ടത് എനിക്കിപ്പോ മരിക്കാൻ തോന്നുന്നു എന്നല്ല പറയേണ്ടത് ആയിസ് വർദ്ധിക്കുന്നത് ബറക്കത്താണ് അപ്പോഴാണ് അപ്പോഴല്ലയോ നമുക്ക് രക്ഷിതാവിനോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ ആയിസ് അവൻ്റെ നന്മയാണ് നന്മയാണെന്ന് ഹബീബുനം ആ ഒരു വർഷാരംഭമാണ് ഹിജറയുടെ പാഠങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ളത് തങ്ങൾ രണ്ടാഴ്ചയോളം നീണ്ട യാത്ര കഴിഞ്ഞ് മദീനത്തേക്ക് വരികയാണ് മദീനാവാസികൾ മുഴുവനും കാത്തിരിക്കുകയാണ് ഹെംജറലി അല്ലാഹുന് കൂട്ടത്തിലുണ്ട് നബിയെ കാണുന്നുണ്ടോ എന്ന് ഈ തപ്പന മുകളിൽ നിൽക്കുന്നവരോട് ചോദിക്കുന്നു നിങ്ങൾ കാണുന്നുവോ ഹബീബിനെ കാണുന്നോ സിദ്ധിക്കുന്നവരെ കാണുന്നോ നട്ടുച്ച നേരത്ത് നോക്കി നിൽക്കുകയാണ് മരുഭൂമിയിൽ വരുന്ന ഹബീബിനെ കാണുന്നില്ല കാണുന്നില്ല കുറെ നേരം കഴിഞ്ഞപ്പോഴതാ രണ്ട് രൂപം കടന്നു വരുന്നു മരുഭൂമിയുടെ അറ്റത്ത് നിന്ന് ആ സ്ഥലത്തിന്റെ പേരാണ് ആ സ്ഥലത്തിന്റെ പേരാണ് തോലുറു എന്ന് ആ പാട്ടിൽ പറഞ്ഞ സ്ഥലമാണത് ഹബീബിനെ കാണുന്നു ആർത്ത് നിലവിളിക്കുകയാണ് സന്തോഷം കൊണ്ട് ഈത്തപ്പന മുകളിൽ നിന്ന് നേരെ ചാടിയവരുണ്ടവിടെ കൊച്ചുമക്കളെയും കൊണ്ട് രാവിലെ മുതൽ മടിയിൽ വെച്ച് കാത്തിരിക്കുന്ന ഉമ്മമാരുണ്ട് ആരെയാണ് ഈ കാണാൻ നിൽക്കുന്നതെന്നറിയുമോ വമാ വമാസ ലോകത്തിന് റഹ്മത്തായി വരുന്ന ഹബീബിനെ ഈ ലോകം അവസാനിക്കുമ്പോൾ ആദ്യമായി ബഹസിനു ഷൂറ് നടക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ആദ്യം തലയുയർത്തുന്ന ഹബീബിനെ കാണാൻ എന്റെ സമുദായത്തിലെ വൻ പാപികളായ ആളുകൾക്ക് എൻറെ ശുപാർശയുണ്ട് എൻ്റെ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞ മുത്തുറസൂലാഹു വസ്ല്ലം ഹബീബടികത്തേക്ക് വരുന്നു ശുദ്ധിക്കുന്നവര് കൂടെയുണ്ട് അരികത്തെത്തുമ്പോൾ മദീനയ്ക്ക് വെളിച്ചം വരുന്നു മകരിവോ ആകാൻ നേരമാകുകയാണ് ഹബീബ് എത്തുന്ന നേരം വൈകുന്നേരം അത് റബീബുലാണ് മുത്തിനിതങ്ങൾ കടന്നു വരുമ്പോ ഒന്നാകെ പാടിയ പാട്ടാണ് തോല ما دعا دا لله داعي ايها المبعوث فينا جئت بالامر المطاع جئت شرفت المدينه مرحبا يا خير داعي مدينه اليك ولو نبي سوكادام വരൂ സ്വാഗതം സ്വാഗതം വീട്ടിൽ തങ്ങുമോ അങ്ങയെ താമസിപ്പിക്കാനുള്ള ബഹുമാനം പ്രിവിലേജ് എനിക്ക് നൽകുമോ നബിയേ അങ് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമോ നബിയേ എൻ്റെ വീട്ടിൽ ഉറങ്ങുമോ നബിയേ ഇന്ന ുറങ്ങുന്ന വീടുകളിൽ വേറൊരു വിളക്കിൻ്റെ ആവശ്യമില്ലല്ലോ നബിയെ ലോകത്തിൻ്റെ പ്രവാചകനെയാണ് സ്വീകരിക്കുന്നത് ഈ മുഹൂർത്തമാണ് ഇസ്ലാമിക വർഷാരംഭത്തിൻ്റെ ആ നാഴികക്കല്ലായ സംഭവം ഹബീബിനെ പാട്ടുപാടി സ്വീകരിച്ചവർ പെണ്ണുങ്ങൾ വന്ന് പാട്ടുപാടുന്നു ഒരൻസ്വാരീയച്ചായ പെണ്ണ് ഹബീബിനോട് അന്ന് പാട്ടുപാടാൻ കഴിയും െ രോഗിയായിരുന്നു എന്നിട്ട് വന്നിട്ട് പറയുന്നു നബിയേ അങ്ങയെ കാണാൻ കൊതിച്ചവളാണ് ഞാൻ അങ്ങ് വരുന്നു കാണാൻ കൊതയൂറി നിന്നിരുന്നു നബിയേ ഒരു പാട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് അങ്ങ് വരുമ്പോൾ അങ്ങേക്ക് പാടിത്തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എഴുപത് കഴിഞ്ഞൊരു വല്ലുമ്മയാണ് ഈ പറയുന്നത് ഹബീബിനോട് അന്ന് നബിയെ ഞാൻ പനി പിടിച്ച് കിടക്കുകയായിരുന്നു ആ പാട്ട് ഞാനൊന്ന് വന്ന് പാടിത്തന്നോട്ടെ പാട്ട് പാടാൻ ഹബീബ് സമ്മതം കൊടുത്തു പരിശുദ്ധരായ ഹബീബിനെ ആ പാട്ടുകൾ ഹബീബ് ശ്രദ്ധിച്ചു കേട്ടിരുന്നു അപ്പോഴാണ് ഉമ്മ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാലിക് പറഞ്ഞു ആ മഹാനാണ് ഹബീബ് ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം എല്ലാ രാത്രിയിലും ഹബീബിനെ സ്വപ്നം കാണാത്ത രാവുകളില്ല ഉറക്കത്തിൽ വരാത്ത രാവുകളില്ല ഫയബ് ഇത് പറഞ്ഞ് കരയുമായിരുന്നു സന്തോഷം കൊണ്ട് അനസ്വനുമാനിക്ക് റൊളിയല്ലാവെന്നു അന്ന് പത്ത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ചെറിയ കുട്ടിയാണ് ഉമ്മ കൈപിടിച്ചുകൊണ്ടു വന്നിട്ട് പറയുന്നു നബിയേ മദീനക്കാർ അങ്ങേക്ക് സമ്മാനം തന്നു നബിയേ ചിലര് പാട്ടുപാടി ചിലര് ഭക്ഷണം കൊണ്ടുതന്നു ചിലര് കുടിക്കാൻ കൊണ്ടുവന്നു നിബിയെ പലരും പലതും തന്നു എൻ്റെ കയ്യിൽ തരാൻ എൻ്റെ മോന് മാത്രമേ ഉള്ളൂ നിബിയേ ഇതെന്റെ മോൻ അനസാണ് നബിയേ എൻ്റെ അങ്ങ് സ്വീകരിക്കുമോ റസൂലേ ഈ മോനെ ഞാൻ അങ്ങേക്ക് തന്നു നബിയേ ഇത് അങ്ങയുടെ ഖാദിമാണ് അങ്ങയുടെ അങ്ങേക്ക് സേവനം ചെയ്തതിന്റെ പുണ്യവുമായി നാളെ പരലോകത്തിൻ്റെ അനസ് വരുമ്പോൾ അതാണ് എനിക്ക് ആഗ്രഹം എൻ്റെ മോൻ അനസ്സിനെ എടുത്തോളൂ നബിയെ എന്ന് പറഞ്ഞ് ഹബീബിന് കൊടുത്തതാണ് വന്നിരിക്കുകയാണ് അവിടുത്തെ പരിശുദ്ധമായ കസ്വാ എന്ന ഒട്ടകം നടക്കുകയാണ് ആ ഒട്ടകം മുട്ടുകുത്തുന്നു ഹബീബിന്റെ ഒട്ടകം ആരുടെ വീട്ടിലാണ് താമസിക്കേണ്ടത് എവിടെയാണ് ഹബീബ് ഇറങ്ങി താമസിക്കേണ്ടത് ആരുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇത് തിരഞ്ഞെടുക്കാൻ പ്രയാസമാണ് എല്ലാവരും നബിയെ ക്ഷണിക്കുകയാണ് എൻ്റെ ഒട്ടകത്തെ വിട്ടേക്കൂ ദൂഹ എന്റെ കസുവങ്ങനെ നടക്കട്ടെ നടക്കട്ടെ ആ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് ഞാൻ എവിടെയാണ് താമസിക്കുക ആ ഒട്ടകം നടന്ന് 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 കോൺസ്റ്റാന്റിനോപ്പിളിലാണ് മഹാന്റെ കബർ കിടക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലാണ് മഹാനായ അബു അയ്യൂബുൽ സ്വാരി തങ്ങൾ തൊണ്ണൂറ് വയസ്സുള്ള സമയത്ത് ദീനിന്റെ ധർമ്മസമര ത്തിന് വേണ്ടി പുറപ്പെട്ട ആളാണ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞപ്പോ അങ്ങനെ വഫാത്തായതാണ് കോൺസ്റ്റാൻഡിനോപ്ലിന്റെ അരികത്ത് ആ മഹാനുഭാവന്റെ വീട്ടിൽ ഹബീബിന് അതിഥിയായി കിട്ടിയ സന്തോഷം പറയാനുണ്ടോ ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മദീന ആക്രമിക്കാൻ വന്ന ഒരു രാജാവ് മദീനയുടെ അത്ഭുതം കണ്ടിട്ട് മദീനക്കാരുടെ സ്നേഹം കണ്ടിട്ട് ആക്രമിക്കാൻ വന്ന രാജാവിനും അനുയായികൾക്കും സൈന്യത്തിനും മദീനക്കാരെ ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുന്നത് കണ്ടിട്ട് യമനിയായ രാജാവ് ചോദിച്ചു എന്തേ നിങ്ങളുടെ കഥ ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വന്നു നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നു അതെ ഞങ്ങൾ തിരിച്ചക്രമിക്കുന്നവരല്ല ഞങ്ങൾ നിങ്ങളെ പരാക്രമങ്ങൾക്ക് ഞങ്ങൾ അന്ത്യറസൂലിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഈ നാട്ടിലൊരു പ്രവാചകൻ വരും ആ പ്രവാചകനെ സ്വീകരിക്കാനാ ഞങ്ങൾ ഇവിടെ വന്ന് പാർക്കുന്നതെന്ന് നബി മദീനത്തേക്ക് ഹിജറ ചെയ്തു വരുന്നതിന്റെ ഇരുന്നൂറ് കൊല്ലം മുമ്പ് ആ സംഭവം നടക്കുമ്പോൾ അന്നത്തെ രാജാവ് പണിതുകൊടുത്ത രണ്ട് നിലയുള്ള വീടുണ്ട് എങ്ങാനും ആ പ്രവാചകൻ വരികയാണെങ്കിൽ ഈ നാടിനോട് ഈ യുദ്ധം ചെയ്യാതെ ഞാൻ പോരുന്നത് വരാൻ പോകുന്ന പ്രവാചകനോടുള്ള ബഹുമാനമാണ് എങ്ങാനും ആ പ്രവാചകൻ വരികയാണെങ്കിൽ എൻ്റെ ഈ വീട്ടിൽ അവർ താമസിക്കണം ആ വീട് തലമുറ തലമുറയായി കൈമാറി വന്നിട്ട് ആർക്കാണ് കിട്ടിയതെന്നറിയുമോ ഇതേ അബു അയ്യൂബുല്ല അവരുടെ വീടിന്റെ മുമ്പിൽ തന്നെയാണ് ഒട്ടകം മുട്ടുകുത്തിയത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ആ രാജാവിൻ്റെ കൈകളാൾ പണിതീർത്ത ആ വീട്ടിലാണ് ഹബീബ് താമസിക്കുന്നത് മറ്റെവിടെയുമല്ല സ്വന്തം പ്രിയപ്പെട്ട ഉമ്മിൽ പ്രിയപ്പെട്ട കൂടെ നാളുവരെ ഇനി ഹബീബും ഉപ്പയും ഉമ്മയും അവിടെ തന്നെയാണ്

ഹബീബ് മണ്ണാണ് മണ്ണാണ് ലോക സമ്മതിച്ചു മദീനയിലെ മണ്ണുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് വീടുകളിൽ ശ്രേഷ്ഠമായ വീട് ആണെങ്കിൽ മണ്ണുകളിൽ ശ്രേഷ്ഠമായ മണ്ണ് മദീനയിലെ മണ്ണാണെന്ന് അല്ലാമ കാലി അയാൾ റൗള അവിടെ ആരംഭപൂവ് കിടക്കുന്നുണ്ട് മുത്തിനുപിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഒന്നുമേ മണ്ണ് തിന്നുകയില്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് എങ്ങനെയാണോ മറവു ചെയ്യപ്പെട്ടത് ആ സുഗന്ധത്തോടുകൂടെ ലോകത്തിൻ്റെ മുക്ക് മൂലകളിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളുമായി മധുരിമയാർന്ന സ്വലാത്തിൻ്റെ വചനങ്ങൾ ചൊല്ലുമ്പോൾ ഓരോരുത്തർക്കും മറുപടി കൊടുത്ത് പുഞ്ചിരി തൂങ്ങുന്ന ഹബീബ്